നമസ്കാരം, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പൈൽസ് അഥവാ ഹരിസസ് എന്ന രോഗത്തിന് ഉള്ള ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടായേക്കാം ഒരുപക്ഷെ പൈൽസ് എന്ന രോഗം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ഫലപ്രദമായ രീതിയിലുള്ള ഒറ്റമൂലികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചെറുകടലാടി അരച്ചു കലക്കി കാടി വെള്ളത്തിൽ കുടിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട് ഹരിസസിന്. അതിനോടൊപ്പം തന്നെ കള്ളിയില വാട്ടിയെടുത്ത് അതിൻ്റെ നീര് ഗുദത്തിൽ പുരട്ടുകയും ചെയ്യാം. 3 ഗ്രാം പൊടിച്ചെടുത്ത താമരയല്ലിയിൽ വെണ്ണയും പഞ്ചസാരയും ചേർത്ത് 1 ടീസ്പൂൺ കുറേശ്ശെയായി ദിവസവും കഴിക്കുന്നതും ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എള്ള് നല്ലവണ്ണം അരച്ചെടുത്ത് പാലിൽ ചേർത്ത് കഴിക്കുന്നതും ഗുണം ചെയ്യും. ഇനി മറ്റൊന്ന്, കാട്ടപ്പയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ എണ്ണ ചേർത്ത് കാച്ചിയെടുത്ത് ഗുദത്തിൽ പുരട്ടുന്നതും ഫലപ്രദമാണ്. കൂടാതെ 50 ഗ്രാം കൊടുത്തുവ വേര് അരച്ച് നെല്ലിക്കാവലപ്പത്തിലാക്കി എടുത്തുകൊണ്ട് പാലിൽ കാച്ചി കുടിക്കുന്നതും വളരെ നല്ലതാണ്. ചുവന്നുള്ളി നല്ലവണ്ണം ചെറുതായി അരിഞ്ഞെടുത്ത് പാലിൽ കാച്ചി ദിവസവും കുടിക്കുന്നത് ഫലപ്രദം തന്നെയാണ്. കൂടാതെ തന്നെ കടുകപ്പാലയരി പൊടിച്ചതും ത്രിഫല പൊടിച്ചതും ചേർത്ത് മോരിൽ കലക്കി ദിവസവും കഴിക്കുന്നതും ഫലപ്രദമാണ്. ഇതുകൂടാതെ നിലംപരണ്ട നല്ലവണ്ണം അരച്ചെടുത്ത് കറന്ന ഉടനെയുള്ള പാലിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്. ഇനി മറ്റൊന്ന്, തൊട്ടാർവാടി പറിച്ചെടുത്ത് പൂക്കൾ നീക്കിയ ശേഷം കഷായം വെച്ചോ കഞ്ഞിയിൽ വേവിച്ചോ ദിവസവും 1 നേരം വീതം 1 ആഴ്ച കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നുണ്ട് ഈ രോഗത്തിന്. ഇതുമല്ലെങ്കിൽ വേപ്പിൻ കുരു നല്ലവണ്ണം അരച്ചെടുത്ത് ശർക്കരയിൽ ചേർത്തുരുട്ടി തുടർച്ചയായി 1 ആഴ്ച കഴിക്കുന്നതും ഗുണം ചെയ്യുന്നുണ്ട്. പാവലിൻ്റെ വേരും ചന്ദ്രവും കൂട്ടിയരച്ച് മോരിൽ കഴിക്കുന്നതും നല്ലതാണ്. കൂടാതെ തുമ്പ, കാട്ടപ്പ, കുപ്പമഞ്ഞൾ എന്നിവ കാടി വെള്ളത്തിൽ പുഴുങ്ങി വെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ രോഗിയെ ഇരുത്തുന്നതും ഗുണം ചെയ്യുന്നുണ്ട്. വാളൻപുളിയുടെ പൂക്കൾ ഇടിച്ചു പിഴിഞ്ഞ നീര് 1 ഔൺസ് വീതം എടുത്ത് 2 നേരം സേവിക്കുന്നത് ഈ രോഗത്തിന് ഫലപ്രദം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ നാഗപ്പൂവ് പൊടിച്ചെടുത്ത് വെണ്ണയും പഞ്ചസാരയും ചേർത്ത് സേവിക്കുന്നതും നല്ലതാണ്. കടുക്കത്തോട്, തിപ്പലി എന്നിവ സമം നെയ്യിൽ വറുത്തരച്ച് ശർക്കര കൂട്ടി ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്. കൂടാതെ മുരിങ്ങ വേരിലെ തൊലി കാടി വെള്ളത്തിൽ അരച്ചെടുത്തുകൊണ്ട് അത് ഗുദത്തിൽ പുരട്ടുന്നതും നല്ലതാണ്. നവരനെല്ലിൻ്റെ അരി വറുത്ത് ചോറുണ്ടാക്കി കറിവേപ്പില, കുരുമുളക്, പുളിച്ച മോര്, ഇന്തുപ്പ് എന്നിവ കൂട്ടി ദിവസവും കഴിക്കുന്നതും നല്ലതാണ്. കൂടാതെ തന്നെ കൂവളത്തിൻ്റെ പച്ചക്കായും ഇഞ്ചിയും ചതുകുപ്പയും കൂട്ടി കഷായം വെച്ച് സേവിക്കുന്നതും ഈ രോഗത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. കറുവപ്പില് നല്ലവണ്ണം കഴുകിയെടുത്ത് 1 ദിവസം മുഴുവൻ വെള്ളത്തിൽ നനച്ചു വെച്ച ശേഷം രാവിലെ എടുത്ത് ഇടിച്ചു പിഴിഞ്ഞ നീര് വെറും വയറ്റിൽ കഴിക്കുന്നത് ഈ രോഗത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും പനങ്കൽക്കണ്ടവും നെയ്യിൽ വറുത്തെടുത്ത് അരച്ചുകൊണ്ട് ചെറിയ ഉരുളുകളാക്കി ഉരുട്ടിവെച്ച് ദിവസവും 2 നേരം കഴിക്കുന്നതും നല്ലതാണ്. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.